നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. FAI വാർഷിക സെമിനാർ 2021 ആൽപ്കോഡ് നെറ്റ്വർക്ക് ഇവന്റ്സ് ആൻഡ് കോൺഫറൻസ് മാനേജ്മെന്റ് കമ്പനി December 1 മുതൽ 3 വരെ വിർച്വലായും ഓഫ്ലൈനായും നടത്തുന്നു. വളവും കൃഷിയും വെല്ലുവിളികളും എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. സാമ്പത്തിക നയങ്ങൾ, കാലാവസ്ഥ അധിഷ്ഠിത കൃഷി, വളനിർമ്മാണത്തിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ, വളങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള മികവ് എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ജനങ്ങളിൽ മത്സ്യ ഉപഭോഗത്തെക്കുറിച്ച് അവബോധം വളർത്താൻ മത്സ്യ ഉപഭോഗ ബോധവൽക്കരണ പരിപാടി 2021 ഡിസംബറിൽ നടത്താനായി ലുധിയാനയിലെ ഗുരു അംഗദ് ദേവ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തയ്യാറെടുക്കുന്നു. ബിരുദ വിദ്യാർത്ഥികളുടെ സംരംഭ വിപണന നൈപുണ്യം വളർത്തിയെടുക്കാൻ അവരുടെ പരിപൂർണ പങ്കാളിത്തത്തോടെ മത്സ്യ വിഭവമേള, മത്സ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്രാമീണ ടൂറിസം വ്യാപകമാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ തോറും വില്ലേജ് ടൂറിസം ഡെവലപ്മെന്റ് കമ്മിറ്റികളുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഗ്രാമപഞ്ചായത്തുകൾ തോറും ടൂറിസം ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതികളാവും നടപ്പിലാക്കുക. നിയമാനുസൃത ഹോം സ്റ്റേകൾ ഗ്രാമീണ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പറഞ്ഞു. കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ രജിസ്ട്രേഷനായുള്ള വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. 1/12/2021 രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് ശ്രുതി ഹാളിൽ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സപ്ലൈകോ സേവനം വീട്ടുപടിക്കലെത്തിക്കുന്ന സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ കാസർഗോഡ് ജില്ലയിൽ ഓടിത്തുടങ്ങി. പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിലക്കയറ്റ വർധനവിന് അർദി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. സഞ്ചരിക്കുന്ന വിൽപ്പനശാലയുടെ ഫ്ളാഗ് ഓഫ് കയ്യൂരിൽ M രാജഗോപാലൻ MLA മഞ്ചേശ്വരം ബന്തിയോട് ടൗണിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഹനീഫും, കാസർഗോഡ് താലൂക്കിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീറും, വെള്ളരിക്കുണ്ട് താലൂക്കിൽ കോടമ്പേളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരനും നിർവഹിച്ചു. തായ്ലൻഡ് കടലിലെ ന്യൂനമർദ്ദം ആൻഡമാൻ കടലിൽ പ്രവേശിച്ചു. December 2 തീവ്ര ന്യൂനമർദ്ദമായും തുടർന്നുള്ള 24 മണിക്കൂറിൽ വീണ്ടും ശക്തി പ്രാപിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് ജവാർ ചുഴലിക്കാറ്റായി മാറാനും സാധ്യത. തുടർന്ന് ശക്തി പ്രാപിക്കുന്ന ചുഴലിക്കാറ്റ് December 4 രാവിലെയോടെ വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മധ്യകിഴക്കൻ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്ത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും അറിയിപ്പുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.